സംസ്ഥാനത്ത് പൊള്ളുന്ന ചൂട്. 6 ജില്ലകളിലെ താപനില 40 ഡിഗ്രി കടന്നേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മുന്നറിയിപ്പ്. കൊല്ലം പുനലൂരിലാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ ജില്ലകളിലാണ് തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ജില്ലകളിൽ 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം. കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പുനലൂരിൽ നഗരസഭാംഗത്തിന് കഴിഞ്ഞ ദിവസം സൂര്യതാപമേറ്റിരുന്നു. വട്ടപ്പട സ്വദേശി ഡി ദിനേശനാണ് സൂര്യതാപമേറ്റത്. വീട്ടിലെത്തിയപ്പോഴാണ് ശരീരത്ത് സൂര്യാഘാതമേറ്റ പാടുകൾ ദിനേശന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ദിനേശന് ആശുപത്രിയിലെത്തി പ്രാഥമിക ശുശ്രൂഷകൾ തേടി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ പ്രദേശമാണ് പുനലൂർ. 38.7 ഡിഗ്രി ചൂടാണ് പുനലൂരിൽ രേഖപ്പെടുത്തിയത്. സംസ്ഥാനം കടന്നു പോകുന്നത് ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യത്തിലൂടെയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൊടും ചൂടിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. ധാരാളം വെള്ളം കുടിക്കുക. ദിവസവും 2.5 മുതൽ 4 ലിറ്റർ വരെ വെള്ളമെങ്കിലും കുടിക്കുക. വെയിലേൽക്കുന്നതിനനുസരിച്ച് കുടിക്കേണ്ട വെള്ളത്തിന്റെ അളവും വ്യത്യാസപ്പെട്ടിരിക്കും. എന്തായാലും 2 മുതൽ 2.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളമാണ് കുടിക്കേണ്ടത്. മോരുവെള്ളം, കരിക്കിൻ വെള്ളം, നാരങ്ങ വെള്ളം, ബാർലി വെള്ളം, ഓട്സ് കുറുക്കിയത്, കൂവപ്പൊടി കുറുക്കിയത്, ഉലുവ വെള്ളം, പഴങ്ങളുടെ ചാറുകൾ തുടങ്ങിയ പ്രകൃതി പാനീയങ്ങൾ കൂടുതലായി കുടിക്കുക. തണ്ണിമത്തൻ, ഓറഞ്ച്, മുന്തിരി, അനാർ, മാങ്ങ തുടങ്ങിയ പഴങ്ങൾ, കൂടുതൽ വെള്ളം അടങ്ങിയ കുമ്പളങ്ങ, മത്തങ്ങ, വെള്ളരിക്ക, കോവയ്ക്ക, ബെറീസ് എന്നിവ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക. മദ്യപാനം, മസാല ഭക്ഷണം, ജങ്ക് ഫുഡ്, മൈദ, ശരീരത്തിന് ചൂടുകൂട്ടുന്ന മാംസാഹാരങ്ങൾ എന്നിവ ഒഴിവാക്കുക. ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന സാഹചര്യവും ഒഴിവാക്കുക. സൂര്യപ്രകാശം തട്ടാതിരിക്കാൻ പരുത്തിയുടെ ഇളം നിറത്തിലുള്ള അയഞ്ഞ മുഴുവസ്ത്രങ്ങൾ ധരിക്കുക. സൺഗ്ലാസ്, കുട എന്നിവ ഉപയോഗിക്കുക. ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക. കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക. വിയർപ്പുള്ള വസ്ത്രങ്ങൾ മാറ്റുക. 2 നേരവും കുളിക്കുക. ഫാൻ, കൂളർ എന്നിവ പൊടിതട്ടിയും എയർ കണ്ടീഷണർ ഫിൽറ്റർ വൃത്തിയാക്കിയും ഉപയോഗിക്കുക. കുട്ടികൾ കളിക്കുമ്പോൾ വെയിലില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം.